വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് ഇന്നൊരു ഹെയർ കെയർ തന്നെയാണ്. സെവൻ ഡേയ്സ് ഹെയർ ഗ്രോത്ത് സീരീസിലെ അടുത്ത ഡേ ആണ് ഇന്ന്. ഇന്നൊരു കിടിലൻ വീഡിയോ ആണ്. ഇന്നൊരു ഹെയർ ടോണിക് ആണ്, ഒരു ഹെയർ സ്പ്രേ ആണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഒട്ടുമിക്ക എല്ലാവരുടെയും കിച്ചണിൽ ഇത് കാണും. അതുമല്ല എന്നുണ്ടെങ്കിൽ കുറേ പേരുടെ വീട്ടിലെ പറമ്പിൽ ഇത് കാണും. ഇതൊരു ചെടിയാണ്, ഒരു ഇലയാണ്. നിങ്ങൾ തമ്മനയിൽ കണ്ടതുപോലെ തന്നെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ബേ ലീഫ്, അതായത് നമ്മുടെ വഴനയില. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, മിസ് ചെയ്യാതെ കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ടോണിക് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ ടോണിക് റെഡിയാണ് കേട്ടോ. ഞാൻ ഇത്തവണ സ്പ്രേ ബോട്ടിലാക്കിയിരിക്കുവാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സ്പ്രേ ബോട്ടിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. 10 രൂപ, 15 രൂപ, അങ്ങനെ പല പല സൈസിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതെ, ഇതിനകത്ത് ആക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കാൽപ്പിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്, മുടിയിലല്ല. വഴനയിലയുടെ നല്ല ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു മസാജ് ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഡേ ടൈമിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നൈറ്റ് സീറം ആയിട്ട് യൂസ് ചെയ്യുക. ഓരോരോ പാർട്ടീഷൻ ആയിട്ട് എടുത്തിട്ട് സ്കാൽപ്പിലാണ് ഇത് ചെയ്ത് കൊടുക്കേണ്ടത്. ഒപ്പം തന്നെ നല്ല മസാജും കൊടുക്കണം കേട്ടോ. അതിനുശേഷം സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം തല കുനിച്ചിട്ടിട്ട് ഇൻവേർഷൻ മെത്തേഡിൽ നല്ല മസാജ് കൊടുക്കണം. മസാജ് ചെയ്യാനൊന്നും ഒരു മടി വിചാരിക്കേണ്ടയില്ല. മസാജിലാണ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് ഇൻക്രീസ് ആവും. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലോട്ട്, മുടി വേരുകളിലോട്ട് നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന എന്ത് തന്നെയായാലും നന്നായിട്ട് ഇറങ്ങി ചെന്നിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും. നന്നായിട്ട് മുടി വളരാനായിട്ട് കണ്ട, എനിക്ക് ഇവിടേക്ക് ഒരുപാട് പുതിയ മുടികൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കണ്ടില്ലേ ഹെയർ ഗ്രോത്ത് റുട്ടീൻ, നമ്മുടെ ഇപ്പോൾ ചെയ്യുന്ന പാക്കുകളും സീറംസൊക്കെ ഒരുപാട് മുടിയുണ്ട് കേട്ടോ. കണ്ടോ, ഇതെല്ലാം നീളം വെച്ച് കണ്ടോ, ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇത് വളർന്ന് വരുവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഓൾമോസ്റ്റ് കുറേ മുടികളൊക്കെ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുതിയ മുടികൾ ഉണ്ടാവാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, മുടി വളർച്ചയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സീറമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇത് മിസ് ചെയ്യരുത്. പിന്നെ മാത്രമല്ല എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആണ്. ആർക്കും കിട്ടാത്തൊരു ബുദ്ധിമുട്ടില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏതൊരു പച്ചക്കറി കടയിലും അല്ലെങ്കിൽ ഏതൊരു പലചരക്ക് കടയിലും പോലും ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെയുണ്ട്. പച്ചില കിട്ടുവാണെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. ഇവിടെ പച്ചില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണങ്ങിയ ബേ ലീഫ് എടുത്തത്. പച്ചിലയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. വഴന ഇല എന്ന് പറയും. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പുറകിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടത് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് സ്പ്രേ ബോട്ടിലാക്കിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ കൈവച്ച് ചെയ്താലും മതി. ഇത് ചെയ്തതിന് ശേഷം 5-10 മിനിറ്റ് നല്ല മസാജ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കഴുകി കളയുക കേട്ടോ, നോർമൽ വാട്ടറിൽ, അല്ലാതെ ഷാമ്പു വാഷ് ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാൻ എണ്ണ വെച്ചിട്ടില്ല, കാര്യം ഞാൻ ഇന്ന് ഹെയർ വാഷ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇത് മാത്രം അപ്ലൈ ചെയ്യും, മുടി ഉണങ്ങിയതിന് ശേഷം കെട്ടിവെക്കും. അപ്പോൾ അതുകൊണ്ട് ഹെയർ വാഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എണ്ണയൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഹെയർ വാഷ് ഉണ്ടെങ്കിൽ എണ്ണ വയ്ക്കുക. എണ്ണ വയ്ക്കുന്നവർ, എല്ലാ ദിവസവും എണ്ണ വയ്ക്കുന്നവരാണെങ്കിൽ എണ്ണ തൊട്ട് വരട്ടുക. അതിനുശേഷം ഈ സീറം അപ്ലൈ ചെയ്യുക, നല്ല മസാജ് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വിട്ടിട്ട് പോയിട്ട്
തല കുളിക്കുക, നന്നായിട്ട് കഴുകി കളയുക. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു ഫ്രാഗ്രൻസും ഉണ്ടാവും. മുടിക്ക് ഇപ്പോൾ ചിലരിലൊക്കെ മുടിയിൽ ഭയങ്കര സ്മെല്ലുണ്ട്, മുടി ഉണങ്ങാത്ത പോലെ ഇരിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിന് നല്ലൊരു ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് ഇത് നമ്മൾ കഴുകി കളഞ്ഞാലും ആ ഒരു ചെറിയ മണം എപ്പോഴും മുടിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്കുള്ള ആ ഒരു വൃത്തികെട്ട സ്മെല്ലും മാറിക്കിട്ടും, ഒപ്പം തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. ഇങ്ങനെ തല കുനിച്ചിട്ട് നന്നായിട്ട് ഇൻവേർഷൻ മെത്തേഡിൽ നല്ല മസാജ് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ. ഈ ഒരു ടോണിക്ക് ഇന്ന ദിവസമേ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും ചെയ്യാം. കാര്യം ഇത് ഈ ഒരു ടോണിക്ക് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് കുറച്ചേ ആയുള്ളൂ, എനിക്ക് ബാക്കിയും കൂടെ അപ്ലൈ ചെയ്യാനുണ്ട്. ഇത് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു 7 ഡേയ്സ്, ഒരു 1 വീക്ക് ഒക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യാനുസരണം എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതേപടി എടുത്ത് തലയിൽ അപ്ലൈ ചെയ്ത് കളയരുത്. തണുപ്പ് മാറിയതിന് ശേഷം, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം, നമ്മുടെ നോർമൽ ആ ഒരു ടെമ്പറേച്ചറിലേക്ക് മാറിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നല്ല മസാജ് കൊടുക്കണം, മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമുക്ക് ഇത് ഹെവി ആയിട്ടുള്ള ഒന്നും തന്നെയല്ല, വളരെ ലൈറ്റ് ആണ്. അപ്പം മസാജ് കൊടുക്കാനൊക്കെ വളരെ ഈസിയാണ്. ഡേ ടൈമിൽ ചെയ്യാൻ പറ്റാത്തവർ നൈറ്റ് സീറം ആയിട്ട് യൂസ് ചെയ്യുക. നൈറ്റിൽ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മസാജ് കൊടുക്കാൻ മറക്കരുത്. തല കുനിച്ചിട്ട് ഇൻവേഷൻ മെത്തേഡിൽ നല്ല മസാജ് കൊടുക്കുക. അതിനുശേഷം നൈറ്റിൽ ചെയ്യുമ്പോഴാണേ പറയുന്നത്, അതിനുശേഷം മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി കെട്ടി വെക്കുക. ഓക്കെ, അങ്ങനെ എല്ലാ ദിവസവും ചെയ്യാം. ഇത് ചെയ്തു കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി മോർണിംഗിലാണ് നിങ്ങൾ കുളിക്കുന്നതെങ്കിൽ രാത്രിയിൽ ഈ സീറം അപ്ലൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മുടി കെട്ടിവെച്ച് രാവിലെ സാധാരണ കുളിക്കുന്ന പോലെ കുളിച്ചാലും മതി, ഒരു കുഴപ്പവുമില്ല. വളരെ നല്ലതാണ്. ഇത് 10 വയസ്സ് മുതലുള്ള ഏത് പ്രായക്കാർക്കും, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മുടി വളരും, പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള താരൻ കുരുക്കൾ, ചൊറിച്ചിൽ, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഹെയർ ഫോൾ സഡൻലി സ്റ്റോപ്പ് ആവും. അപ്പോൾ മുടി കൊഴിച്ചിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ ഈ ഒരു ടോണിക്ക് ചെയ്യാം. ഈ ഒരു ടോണിക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം, തേയില ചേർത്ത് കൊടുക്കാം, കരിജീരകം ചേർത്ത് കൊടുക്കാം, ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ ഡബിൾ റിസൾട്ട് ആയിരിക്കും. ഞാനിതിപ്പോൾ ഇത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ മറ്റെല്ലാം ചെയ്തത് കൊണ്ട് ഞാൻ അതൊന്നും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഇന്ന് ഇത് മാത്രമാണ് ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന ഉലുവ, കരിഞ്ചീരം ടോണിക്ക്, അല്ലെങ്കിൽ ഗ്രീൻ ടീയുടെ ടോണിക്ക്, ഇത് ഗ്രാമ്പു ടോണിക്ക്, ഇതൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ കൂടെ ഇതും കൂടെ ബേലീഫും കൂടെ ചേർക്കുകയാണെങ്കിൽ, വഴനയിലയും കൂടെ ചേർക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. വേറെ വേറെ ആയിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരുമിച്ച് ചേർത്ത് ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ ബോട്ടിലിനകത്താക്കി സൂക്ഷിച്ചു വയ്ക്കാം. ഒരാഴ്ചയിലേക്ക് തയ്യാറാക്കി സൂക്ഷിക്കാം. വളരെ എളുപ്പമാണ്. അപ്പോഴേ അപ്പോഴേ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മാത്രം മുടി വളർന്നാൽ പോരല്ലോ, അവർക്കും നന്നായിട്ട് മുടി വളരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് സീരീസിലെ 7 ഡേയ്സ് ഹെയർ ഗ്രോത്ത് സീരീസിലെ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ.